നമുക്ക് ഇതിൽ ഓരോ ലെയറായിട്ട് പരിചയപ്പെടാം. സ്കാഡയിൽ ഫീൽഡിൽ നിന്ന് വരുന്ന ഡേറ്റ കംപ്ലീറ്റ് കളക്ട് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത് സബ്സ്റ്റേഷനെ ഈ രീതിയിലും എഫ് ആർ ടി യുവിനെ അതായത് ആർ എം യുവിനെ ഈ രീതിയിലുമാണ്. സബ്സ്റ്റേഷനിൽ നിന്നുള്ള ഡേറ്റ ആർ ടി യു വഴിയും ആർ എം യുയിലുള്ള ഡേറ്റ എഫ് ആർ ടി വഴിയുമാണ് നമുക്ക് കൺട്രോൾ സെൻറ്ററിലേക്ക് എത്തുന്നത്. ഇവിടെ ഓരോ സബ്സ്റ്റേഷനും നമ്മുടെ കണക്ടിവിറ്റി എന്ന് പറയുന്ന ബാൻഡ് വിഡ്ത്ത് 2 Mbps ആണ്. 2 Mbps കണക്ടിവിറ്റി സബ്സ്റ്റേഷനിലെ ഓരോ ആർ ടി യു നിന്നും നിയറസ്റ്റ് ടവറിലേക്ക് OFC വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് കൺട്രോൾ സെൻറ്ററിൻ്റെ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ കൺട്രോൾ സെൻറ്ററിന് അടുത്തുള്ള ഒരു ടവറിൽ നിന്ന് കൺട്രോൾ സെൻറ്ററിലേക്ക് ഒരു അഗ്രിഗേറ്റ് ലിങ്ക് അത് 6 Mbps ആണ് കൊടുത്തിട്ടുള്ളത്. കാൽക്കുലേഷൻ കഴിഞ്ഞിട്ട് 6 Mbps ഒരു അഗ്രിഗേറ്റ് ലിങ്കാണ്. ഇതുപോലെ തന്നെ ഓരോ സബ്സ്റ്റേഷനിൽ നിന്നും ആർ ടി യുവിൽ നിന്ന് ഒരു OFC കേബിൾ നേരെ നിയറസ്റ്റ് ടവറിലേക്ക് പോവുകയും അവിടുന്ന് ആ സബ്സ്റ്റേഷന് അടുത്തുള്ള ടവറിൽ നിന്ന് കൺട്രോൾ സെൻറ്ററിന് അടുത്തുള്ള ടവറിലേക്ക് വയർലെസ് കമ്മ്യൂണിക്കേഷനാണ്. ഇതിനിടയിൽ വയർലെസ് കമ്മ്യൂണിക്കേഷനാണ് IEC 104 പ്രോട്ടോക്കോളിൽ MPLS VPN ലിങ്ക് വഴി അത് കൺട്രോൾ സെൻറ്ററിലേക്ക് വരുന്നു. സെയിം അതുപോലെ തന്നെ എഫ് ആർ ടി യുവിൻ്റെ കേസിൽ RMU ഡേറ്റ എഫ് ആർ ടി യുവിലേക്ക് എടുക്കുകയും അവിടെ ഒപ്റ്റിക്കൽ ഫൈബറിന് പകരം അവിടെ ഒരു സിം ബേസ്ഡ് മോഡമാണ് കൊടുത്തിട്ടുള്ളത്, ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ സിമ്മിൽ നിന്ന് നേരെ കൺട്രോൾ സെൻറ്ററിലേക്ക് ഡേറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതും കമ്മ്യൂണിക്കേഷൻ IEC 104 തന്നെയാണ്, MPLS VPN കണക്ടിവിറ്റി. ഈ രീതിയിലാണ് ഡേറ്റ നമുക്ക് കൺട്രോൾ സെൻറ്ററിലേക്ക് വരുന്നതും തിരിച്ച് കൺട്രോൾ കൊടുക്കുമ്പോൾ തിരിച്ച് വേണ്ട ഇക്വിപ്മെൻറ്റിലേക്ക് ത്രൂ RTU ഓർ FRTU എത്തുന്നത്. ഇനി ജിസ് വഴി എങ്ങനെയാണ് ഇത് നമുക്ക് ഈ സിസ്റ്റത്തിൽ കിട്ടുന്നതെന്ന് നോക്കാം. ഇതാണ് ട്രിവാൻഡ്രം ടൗൺ ഏരിയയുടെ GIS മാപ്പ്. ഇതിനകത്ത് കംപ്ലീറ്റ് ഫീഡേഴ്സും 126 ഫീഡേഴ്സും 14 സബ്സ്റ്റേഷൻസും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന 14 സബ്സ്റ്റേഷനിൽ നിന്നുള്ള എല്ലാ ഫീഡേഴ്സും ഈ GIS സിസ്റ്റത്തിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ നെറ്റ്വർക്കിൽ വരുന്ന എല്ലാ ചേഞ്ചസും ഈ GIS നെറ്റ്വർക്കിലേക്ക് വരുന്നുണ്ട്. ആ ചേഞ്ചസ് നേരെ സ്കാഡയിലേക്കും DMS ഡേറ്റ ഇവിടുന്ന് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ജിസ് ഈ രീതിയിൽ കാണുന്നതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് ഇതിനെ നമുക്ക് വേണ്ട ഏത് സബ്സ്റ്റേഷനാണോ ഏത് ഫീഡറാണോ ആ രീതിയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ ലെജൻഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഓരോ ഫീഡറിനും കളർ കോഡിംഗ് ഉണ്ട്. ഇതിപ്പോൾ ജിസ്സിൽ നമ്മൾ ആ ഫീഡർ കാണുകയാണ്. ഓരോ ഫീഡറിനും കളർ കോഡിംഗ് ഉണ്ട്. അപ്പോൾ ഈ കളർ കോഡിംഗ് വെച്ചിട്ട് തന്നെ ഇത് ഏത് ഫീഡറാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ജിസ്സിൻ്റെ വിൻഡോയിലാണ് നിൽക്കുന്നത്. ഈ ജിസ്സിൻ്റെ വിൻഡോയിൽ നിന്ന് നമുക്ക് അവിടെ കർസർ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഫീഡർ ശ്രീകാര്യം ഫീഡറാണെന്നും സബ്സ്റ്റേഷൻ കഴക്കൂട്ടം സബ്സ്റ്റേഷനാണെന്നും ഇവിടെ കാണാൻ പറ്റും. ഇവിടുന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് രണ്ട് രീതിയിൽ പോകാൻ പറ്റും. GIS വ്യൂവിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഫീഡർ വ്യൂവിലേക്ക് വളരെ സിമ്പിളായിട്ട് പോകാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ കാണുന്നത് നമ്പർ ഓഫ് ഫീഡേഴ്സ് ആണ് GIS ഡിസ്പ്ലേയിൽ വരുന്നത്. ഇവിടെ നമ്മൾ ഒരു ഫീഡർ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അതിൻ്റെ ഫീഡർ വ്യൂവിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. ഇതിപ്പോൾ GIS വ്യൂ ആണ്. അതിൽ നിന്ന് ഒരു ഫീഡറിനെ സെലക്ട് ചെയ്തു. ആ ഫീഡറാണ് ശ്രീകാര്യം ഫീഡർ. ശ്രീകാര്യം ഫീഡറിന് ഒരു കളറ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ശ്രീകാര്യം ഫീഡറിൽ തന്നെ കുറേ RMUs ഉണ്ട്. ഇത്രയും RMUs ആണ് ഈ ശ്രീകാര്യം ഫീഡറിൽ അറ്റ് പ്രസൻറ്റ് ഉള്ളത്. ഇനി ഈ ഫീഡർ വ്യൂവിൽ നിന്നുകൊണ്ട് നമുക്ക് ഓരോ RMU ഇൻറ്റേർണൽ വ്യൂവിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ RMUയിൽ തന്നെ ഒരു ജിയോഗ്രാഫിക്കൽ വ്യൂ ഉണ്ട്, ഇൻറ്റേർണൽ വ്യൂ ഉണ്ട്. ഇതിൽ ഇൻറ്റേർണൽ വ്യൂവിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് നേരെ RMUയിലേക്ക് എത്തുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ വരുന്നത്. ജിസ് അത് കഴിഞ്ഞ് അതിൻ്റെ ഫീഡർ വ്യൂ നിന്ന് നമുക്ക് നേരെ ഇൻറ്റേർണൽ വ്യൂവിലേക്ക് വരാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാലറിയാം ഇവിടുത്തെ കളർ കോഡിംഗ്, അതായത് ഈ ഒരു RMUയിലെ
ഫീഡർ എന്ന് പറയുന്നത് ശ്രീകാര്യം ഫീഡറാണ്. ഇതിന് 3 LBS-ഉം ഒരു ബ്രേക്കറും ഉണ്ട്. ഇനി ഇതിൽ ഓരോ ലിംബായിട്ട് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇത് LBS-1 ആണ്. LBS-1 കഴിഞ്ഞാൽ അതിനൊരു എർത്ത് സ്വിച്ച് ഉണ്ട്. ആ എർത്ത് സ്വിച്ച് ഓപ്പൺ കണ്ടീഷനിലാണ്. അത് കഴിഞ്ഞാൽ ഇതിനൊരു FPI ഉണ്ട്. FPI എന്ന് പറയുന്നത് ഫോൾട്ട് പാസേജ് ഇൻഡിക്കേറ്റർ. ഇങ്ങനെ പ്രധാനപ്പെട്ട 3 കമ്പണൻ്റ് ആണ് ഒരു LBS-ൽ നമുക്ക് വരുന്നത്. LBS സ്വിച്ച്, എർത്ത് സ്വിച്ച്, FPI. അങ്ങനെ 3 ലിമ്പിലും ഉണ്ടാവും. പിന്നെ ഇതിന് ഒരു ബ്രേക്കർ.